സോ ഹലോ വാട്സ് അപ്പ് ഗൈസ്, വെൽക്കം ബാക്ക്. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റിംഗ് ആയൊരു ടോപ്പിക്കാണ്. അതായത് നമുക്ക് പുതിയതായിട്ട് വരാൻ പോകുന്ന ഒബി അപ്ഡേറ്റിൽ എന്തൊക്കെ കിടുക്കാശുള്ള മാറ്റങ്ങളാണ് വരാൻ പോകുന്നതെന്നൊക്കെ ഗൈസ് നോക്കുന്നുണ്ട്. സോ കോറിയം നൈസുള്ള മാറ്റങ്ങളാണ് ഗൈസും വരാൻ വേണ്ടി പോകുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ബി ടി എസുമായിട്ട് ഗൈസും നമ്മുടെ ഫ്രീ ഫയർ കൊളാബ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ ഫ്രീ ഉള്ള ഐറ്റംസാണ് കിട്ടാൻ പോകുന്നതെന്നൊക്കെ ഗൈസും നമ്മൾ നോക്കുന്നുണ്ട്. നമ്മുടെ ഗെയിമിന് അതോട് വരാൻ പോകുന്ന കിടുക്കാശുള്ള ഇവൻസിനെ പറ്റിയിട്ടെല്ലാം ഗൈസും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടി നോക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്നും നോക്കേണ്ട, നേരെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ആ ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. ഓക്കെ, സോ അധികം പറഞ്ഞില്ല, അടിപ്പിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ വീഡിയോ. ഗൈസ് ഇതിന് മുമ്പിട്ട് വീഡിയോയുടെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ഒരു ക്രോമാക് റിംഗ് എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് വരുമെന്നുണ്ടായിരുന്നു. എന്തെങ്കിലും ഗൈസോ അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ഹോളി റിംഗ് എന്ന് പറയുന്ന അതാണ് ഈ ഒരു ഇവൻറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഇവൻറ്റിൻ്റെ ഒക്കെ തൊട്ട് തന്നെ ഗൈസ് നമ്മുടെ ആ ഒരു ബണ്ടിലും മാത്രമല്ല എം എ ടു ബിയുടെ ഒരു സ്കിന്നും വന്നിട്ടുണ്ട്. ഗൈസ് റംസാൻ ഗിവ് അവേ എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് വരുന്നുണ്ട്. അതുകൂടി തന്നെ ഒരു ഗിവ് അവേ ഇവൻ്റ് ആണ്. സോ ഇതുവരെ തന്നെ മെയിനായിട്ട് കിട്ടാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ബണ്ടിലാണ്. ഓക്കെ, സോ റംസാൻ ഇവൻറ്റിലെ ഒരു മെയിൻ ആയിട്ടുള്ള ബണ്ടിലാണ് ഇതുവരെ തന്നെ കിട്ടാൻ വേണ്ടി പോകുന്നത്. സീക്രട്ട് ആയിട്ടുള്ള ഇവൻറ്റ് ആയിട്ട് തന്നെ എന്നാലും ഗൈസ് ഉടനെ തന്നെ അത് കാണാൻ പറ്റുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബണ്ടിലും ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. എന്തെങ്കിലും ഗൈസ് ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയതായിട്ട് വരാൻ പോകുന്ന ഒബി അപ്ഡേറ്റിന് കുറേ അധികം ചേഞ്ചസ്. ഫസ്റ്റിലത്തെ ചേഞ്ച് എന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റം എസ് ഓടിക്കാതെ വരാൻ പോകുന്ന ചേഞ്ചാണ്. ഓക്കെ, സോ ഈ ഒരു ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോ നമുക്ക് വൺ ഹാൻഡിൽ ഗൈസും നമ്മുടെ വെഹിക്കിൾസും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നൈസായിട്ടുള്ളൊരു ചേഞ്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് നേരത്തെ ദിവസം രണ്ട് കൈയൊക്കെ വേണമായിരുന്നു, ഇനി ഒറ്റ കൈ വെച്ച് തന്നെ നമുക്ക് നല്ല ഇങ്ങനെ കൺട്രോളും കാര്യങ്ങളൊക്കെ കിട്ടും നമ്മുടെ വെഹിക്കിൾസ് യൂസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഒരു കാര്യം ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം, എന്തായാലും ഗൈസ് നല്ല ഇങ്ങനെ നല്ലൊരു അപ്ഡേറ്റ് ആണ്. ദെൻ ഗൈസ് രണ്ടാമത്തെ ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് പുതിയൊരു ഗണ്ണ് വരുന്നുണ്ട്. ഗൈസും ഈ ഒരു ഗണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് സ്പെഷ്യലായിട്ട് വരാൻ പോകുന്ന ഒരു ഗണ്ണാണ്, FGL-24 എന്നാണ് ദാണ്ടി ഈ ഒരു ഗണ്ണിൻ്റെ പേര്. ഓക്കെ, സോ ഇതിൻ്റെ ഫുൾ റിവ്യൂ കിട്ടുന്ന സമയത്ത് എന്തായാലും ഗൈസും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടാവും എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ എന്തായാലും ഗൈസും പറയുന്നുണ്ടാവും. ദെൻ ഗൈസ് പിന്നെ മൂന്നാമത്തെ ചേഞ്ച് എന്ന് വെച്ചാൽ നമ്മുടെ ഇൻ ഗെയിം ലോബിക്ക് അത് വരാൻ പോകുന്ന ഒരു ചേഞ്ച് ആണ്. ഫ്രണ്ട്സ്, മൂന്ന് അപ്ഡേറ്റ് ആണ് ഈ ഒരു ഇൻ ഗെയിം ലോബിക്ക് അത് വരാൻ പോകുന്ന ഒരു അപ്ഡേറ്റ്. ഓക്കെ, സോ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെഡി ടു ടീം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ ഗൈസ് നമ്മൾ ഓൺ ആക്കി ഇട്ടേക്കുവാണെങ്കിൽ സോ ഇനി ആൾക്കാർ ഗൈസും ഇൻവൈറ്റ് ചെയ്യാതെ തന്നെ ഗൈസ് അവർ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതെ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവരുടെ ടീമിൽ അതോട് കയറുന്നുണ്ട്. ഓക്കെ, അതാണ് ആ ഒരു സംഭവം എന്ന് വെച്ചാൽ. പിന്നെ ഓൺലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് യൂഷ്വലായിട്ട് നമ്മൾ മാനുവലി ചെയ്യുന്ന ആ ഒരു സംഭവം തന്നെയാണ്. ദെൻ ഗൈസ് ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഇൻവൈറ്റ് നമുക്ക് ഇങ്ങോട്ട് അയക്കാനൊന്നും പറ്റത്തില്ല. ഓക്കെ, സോ അങ്ങനെ ഡു നോട്ട് ഡിസ്റ്റർബ് നമുക്ക് കിട്ടാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. എന്തായാലും ഗൈസും ഇങ്ങനത്തെ മൂന്ന് ചേഞ്ചസ് നമ്മുടെ ഗെയിമിനകത്തോട് വരുന്നതാണ്. സോ എന്തായാലും ഗൈസും ചെറിയായിട്ടുള്ള കുറേയധികം ഫീച്ചറാണ് വരാൻ വേണ്ടി പോകുന്നത്. എന്നാലും ഗൈസും നൈസുള്ള ഫീച്ചർ തന്നെയാണ്. ദെൻ ഗൈസ് പിന്നിലെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഫൈലിനകത്ത് ആൾക്കാർ കയറി നോക്കുന്ന സമയത്ത് ഗൈസും അവിടെ നമുക്ക് കുറേയധികം ബാഡ്ജും എംബ്ലംസും കാണാൻ പറ്റുന്നുണ്ടാവും. സോ ഇനി തൊട്ട് അത് കുറച്ചുകൂടി മോഡിഫൈ ചെയ്തിട്ട് അവർ കുറേയധികം ടൈറ്റിൽസ് നമുക്ക് തരുന്നതാണ്. സോ ആ ഒരു ടൈറ്റിൽസ് ആണ് അതാണ്ട് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ട്. സോ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഗൈസും എന്തൊക്കെ ടൈറ്റിൽസ് ആണ് നമുക്ക് തരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ നമ്മുടെ ആ ഒരു ഗെയിമിംഗ് സ്റ്റൈൽ എങ്ങനെയാണ് അതിനനുസരിച്ചുള്ള ടൈറ്റിലാണ് ഇവർ നമുക്ക് തരുന്നത്. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് റഷ്യർ, റൈഫ്ലർ, സ്നൈപ്പർ, സപ്പോർട്ട്, ബോംബർ. ഓക്കെ, സോ ഇങ്ങനെ അഞ്ച് ടൈറ്റിൽസ് കൊടുത്തിട്ടുണ്ട്. ഗൈസും നിങ്ങളിത് ഏതാണെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞിട്ട് ഗൈസും നിങ്ങൾ തന്നെ ചൂസ് ചെയ്തിടുക. സോ ആൾക്കാർ നമ്മുടെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് കാണുന്നുണ്ടാവും. ഗൈസ് പിന്നുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇനി തൊട്ട് ഗൈസും ഐറ്റംസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. അത് ഗൈസും നമുക്ക് ഫ്രീ ആയിട്ട് ഐറ്റംസ് കിട്ടുന്നുണ്ടാവും. സോ ഗൈസ് നമ്മുടെ ലെവലിനനുസരിച്ച് അതാണ് ഇങ്ങനത്തെ കിടുക്കാശുള്ള ഐറ്റംസ് കിട്ടുന്നതാണ്. എന്നാലും ഗൈസ് കിടുക്കാശ എന്ന് പറയാനൊന്നും പറ്റത്തില്ല, നമുക്ക് തീരെ മോശമില്ലാത്ത ഐറ്റംസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. ഓക്കെ, സോ അതിനകത്ത് എപ്പിക്കാനുള്ള ഐറ്റംസും റേറായുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഡ്രോപ്പ് റേറ്റ് എന്ന് വെച്ചാൽ ഏറ്റവും കുറവാണ്. ഇനിയുള്ള ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സി എസിൽ മാത്രമല്ല ബി ആറിനകത്തൊക്കെ ഗൈസും താണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം വരുന്നുണ്ടാവും. ഗൈസും കുറച്ചുകൂടി കളർഫുള്ളായിട്ട് ഐക്കൺസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടാവും. ഓക്കെ, എന്തായാലും ഗൈസും ഇങ്ങനത്തെ ഒരു ചേഞ്ച് വരുന്നതാണ്. എന്തായാലും ഗൈസും നൈസുള്ള ചേഞ്ച് ആണ്. ദെൻ ഗൈസ് പിന്നെ കിടുക്കാശുള്ള വേറൊരു ചേഞ്ച് ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഗൈസ് എന്താണ് ഇങ്ങനത്തെ ഒരു ഡ്രാഗൻ വരുന്നതാണ്. ഓക്കെ, സോ ഈ ഒരു ഡ്രാഗൻ എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് പണ്ട് ഗൈസ് നമ്മുടെ ഗെയിം ഇറങ്ങിയ സമയത്ത് തന്നെ ഒരു ഡ്രാഗൻ ഉണ്ടായിരുന്നു. ഓക്കെ, സോ നമ്മുടെ ആ ഒരു മാപ്പിനകത്തേക്ക് ഇങ്ങനത്തെ ഒരു ഡ്രാഗൻ ഉണ്ടായിരുന്നു. എന്തായാലും ഗൈസും ആ ഒരു ഡ്രാഗനെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്തിട്ട് അതാണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം വരുന്നതാണ്. ഓക്കെ, സോ കിടുക്കാശുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഗൈസും വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ഗൈസും നമുക്കൊരു ഡ്രോപ്പ് കാണാൻ പറ്റുന്നുണ്ടാവും. സോ നമുക്കൊരു ഡ്രാഗനെ ഗൈസും നമുക്ക് ഡാമേജ് കൊടുത്തിട്ട് 1000 ആകുന്ന സമയത്ത് തന്നെ ആ ഒരു ഡ്രോപ്പ് അത് ആ ഒരു ഡ്രാഗൻ താപ്പോട്ട് ഇടുന്നതാണ്. ഓക്കെ, എന്തായാലും ഗൈസും ആ ഒരു കാര്യം പറഞ്ഞു വെച്ചേക്കുക, ഇതിനകത്തോട് കിട്ടുന്ന ഐറ്റംസ് നൈസാണ്. AW പ്ലാസ്മ കണ്ട്, അത് മാത്രമല്ല ഫ്രീസ് ഡ്രാഗൻ എന്ന് പറയുന്നതാണ് ഇങ്ങനത്തെ ഒരു സംഭവം വരുന്നതാണ്. ഈ ഒരു ഡ്രാഗൻ ഫ്രീസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഓൾ സ്ക്വാഡിനെ തന്നെ ഗൈസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ്ട് ഇങ്ങനത്തെ ഒരു ഡാമേജും കാര്യങ്ങളൊക്കെ പോകുന്നതാണ്. ഫ്രീസ് ചെയ്യുന്ന മാത്രമല്ല ഡാമേജും പോകുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല ഗൈസും ഇതിനകത്ത് വേറൊരു അപ്ഡേറ്റും കൂടി വരുന്നുണ്ട്. സംഭവം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓടുന്ന സമയത്ത് ഗൈസ് അതാണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഗൈസും ഇങ്ങനത്തെ ഒരു ഓടുന്ന ഗൈസും ജമ്പ് ചെയ്യുന്ന സ്റ്റൈലും കാര്യങ്ങളൊക്കെ മാറുന്നതാണ്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഈ ഒരു പാച്ച് അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഗെയിമിന് അതുകൊണ്ട് രണ്ട് ഇവോ ബണ്ടിൽസ് വരുന്നതാണ്. സോ ഒന്നെന്ന് വെച്ചാൽ എല്ലോയും മാത്രം, ഒന്നെന്ന് വെച്ചാൽ ഗൈസും വയലറ്റ്. ഓക്കെ, ഈ രണ്ട് ഇവോ ബണ്ടിൽസ് വരുന്നതാണ്.
അവൻ്റെ ഒരു ബണ്ടിൽസിൻ്റെ ഫസ്റ്റ് ലുക്കാണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗീസ് ഇത് ഡിസൈൻ ചെയ്തിട്ടില്ല, ഡിസൈൻ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ഗീസ് രണ്ട് ബണ്ടിൽസാണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല രണ്ട് ഇമോട്ട്സും വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ രണ്ട് ഇമോട്ട്സും വരുന്നുണ്ട്. ഗീസ് ആ ഒരു ഡ്രാഗനെ ലേസും നമുക്ക് ഈ ഒരു ഡ്രാഗനെയും ഗീസും നമുക്ക് അതുകൊണ്ട് തന്നെ കാണാൻ പറ്റും. ഈ ഒരു ഡ്രാഗനെ ഞാൻ നിങ്ങളെ നേരത്തെയും കാണിച്ചിരുന്നു. അതുമാത്രമല്ല നമ്മുടെ ഗെയിമിൻ്റെ ഐക്കണം താണ്ടിങ്ങനെ മാറുന്നുണ്ട്. കുറേയധികം ഗീസും നമുക്ക് വോയിസ് പാക്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ബാനീസും അവതാറും കുറേയധികം ഗീസും നമ്മുടെ ഗെയിമിനോടുകൂടി വരുന്നുണ്ട്. പുതിയ ഗെയിമിംഗ് ഐക്കൺസും ഇവൻറ്റ് ഐക്കൺസുമാണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഗീസും നമ്മുടെ ഗെയിമിനകത്തോട്ട് പുതിയതായിട്ട് തന്നെ വരുന്നതാണ്. പിന്നെ നൈസുള്ളൊരു അപ്ഡേറ്റ് വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിനകത്തോട്ട് ഗീസും ബി ടി എസിൻ്റെ ഫയൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. കുറേയധികം ബി ടി എസ് ലവേഴ്സും ഹേറ്റേഴ്സും ഉണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും ഗീസം താണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം വരുന്നുണ്ട്. ഓക്കെ, സോ ബി ടി എസ് ലവേഴ്സിന് എന്തായാലും ഗീസം നല്ലിക്ക് തന്നെ ആകാംക്ഷയെ മാത്രമല്ല ത്രില്ലടിപ്പിക്കുന്ന രീതിയിലുള്ള അപ്ഡേറ്റ്സ് ആണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ അതിന് കുറേയധികം ബണ്ടിൽസും അതുമാത്രമല്ല ഇമോട്ട്സും കാര്യങ്ങളൊക്കെ ഇതിനെ ബേസിട്ട് തന്നെ വരുന്നുണ്ട്. സോ നമ്മുടെ ബി ടി എസുമായിട്ട് പുതിയൊരു കൊളാബറേഷൻ വരുന്നുണ്ട്. അതിൻ്റെ ബാനേഴ്സും അവതാറും ഐക്കൺസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ഇറങ്ങി കഴിഞ്ഞു. ഓക്കെ, വരും ദിവസങ്ങളിൽ നിങ്ങളെ എന്തായാലും ഗീസ് ഒന്ന് കാണിക്കുന്നതാണ്. നമുക്ക് ഇതിനെ ബേസിട്ട് ഒരു ബണ്ടിലേസും കിട്ടുന്നതാണ്. ഇതിനെ പറ്റിയിട്ട് ഞാൻ ഓൾറെഡി തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ബി ടി എസ് കൊളാബറേഷൻ വരുന്ന സമയത്ത് തന്നെ ഗീസം എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഒരു ബണ്ടിൽ കിട്ടുന്നതാണ്. കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ, എന്തായാലും ഗീസ് നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇത്തിരി ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്തെങ്കിലും ഗീസ് ആ ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ചാൽ നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ കൂടി കാണുന്നവരേക്കും ഇക്സ് മീസ് ഓൾ ഗിമീസ് ആയിരിക്കും. ഓഫ് പബ് ഗീസ് ലവ് യു ആൾ. പീസ് ഔട്ട്.